സൈനസൈറ്റിസ് കാരണങ്ങളും പരിഹാര മാർഗങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുജിത് റോയ് BR സംസാരിക്കുന്നു. സൈനസൈറ്റിസ് അഥവാ പീനസം എന്നത് സാധാരണയായി കാണപ്പെടുന്ന ഒരു രോഗമാണ്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് ഏതു തരം തലവേദന ഉണ്ടായാലും സൈനസൈറ്റിസ് മൂലമാണ് എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു. ആൻറ്റിബയോട്ടിക്കും വേദന സംഹാരിയും വാങ്ങി കഴിക്കുന്നു. നാം മനസ്സിലാക്കേണ്ടത് കൂടുതൽ തലവേദനകൾ മൈഗ്രെയിനോ അതുപോലുള്ള തലവേദനകളോ ആണ് എന്നുള്ളതാണ്. ഇവയ്ക്കും സൈനസൈറ്റിസിലെ പോലെ തലവേദന ഉണ്ടാകും. പക്ഷേ ഇവയുടെ ചികിത്സ സൈനസൈറ്റിസിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. സൈനസൈറ്റിസ് എന്താണ് എന്ന് നോക്കുന്നതിന് മുമ്പ് സൈനസുകൾ എന്താണെന്നും അവയുടെ ധർമ്മം എന്താണെന്നും നോക്കാം. തലയൊട്ടിയിൽ മൂക്കിന് ചുറ്റാകെ കാണപ്പെടുന്ന വായു നിറയ്ക്കപ്പെട്ട അറകളാണ് സൈനസുകൾ. ഇവ തലയൊട്ടിയുടെ ഭാരം കുറയ്ക്കുന്നു. ഇവ മൂക്കിലെ ശ്ലേഷ്മ സ്തരത്തിൻ്റെ വിസ്തീർണം കൂട്ടുന്നതിനാൽ നാം ഉള്ളിലെടുക്കുന്ന വായുവിൻ്റെ ചൂടും ഈർപ്പവും ക്രമീകരിക്കുവാൻ സാധിക്കുന്നു. നമ്മുടെ സംസാരത്തിന് അനുരണനം നൽകുവാനും തലയൊട്ടിക്കും അതിനുള്ളിലെ പ്രധാന അവയവങ്ങൾക്ക് കേൾക്കുന്ന ശക്തിയേറിയ ആഘാതങ്ങളെ ഒരു പരിധിവരെ ചേർക്കുവാനും ഇവ സഹായിക്കുന്നു. അടുത്തതായി സൈനസുകൾ ഏതൊക്കെയെന്നും അവ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നും നോക്കാം. ഇവയിൽ ഏറ്റവും വലുതും മൂക്കിന് ഇരുവശങ്ങളിലും കണ്ണുകൾക്ക് താഴെയും കവിൾത്തടങ്ങൾക്ക് പിന്നിലുമായി സ്ഥിതി ചെയ്യുന്നതാണ് മാക്സിലറി സൈനസുകൾ. കുഞ്ഞു ജനിക്കുമ്പോൾ തന്നെ ഇവ ഉണ്ടാകും. നെറ്റിക്ക് പുറകിൽ കണ്ണുകൾക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന സൈനസുകളാണ് ഫ്രോണ്ടൽ സൈനസുകൾ. കുട്ടിക്ക് 5 മുതൽ 6 വയസ്സാകുമ്പോൾ മാത്രമാണ് ഇവ കണ്ടു തുടങ്ങുന്നത്. മൂക്കിനും കണ്ണുകൾക്കുമിടയിൽ കാണപ്പെടുന്ന 3 മുതൽ 18 വരെ ചെറിയ അറകൾ ചേർന്നുള്ള സൈനസുകളാണ് എത്മോയിഡ് സൈനസുകൾ. ഇവയും കുഞ്ഞു ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകും. മൂക്കിനും കണ്ണുകൾക്കും പിറകിലായി കാണപ്പെടുന്ന സൈനസുകളാണ് സ്ഫീനോയിഡ് സൈനസുകൾ. ജനിക്കുമ്പോൾ ചെറുതായിരിക്കുമെങ്കിലും ഇവ ക്രമേണ വലുതാകുന്നു. ഏതാണ്ട് 20-25 വയസ്സാകുമ്പോൾ എല്ലാ സൈനസുകളും പൂർണ്ണ വളർച്ച എത്തുന്നതാണ്. ഈ സൈനസുകളെല്ലാം തന്നെ തുറക്കുന്നത് ചെറുദ്വാരങ്ങൾ വഴി മൂക്കിനുള്ളിലേക്കാണ്. മുൻപറഞ്ഞ പോലെ എല്ലാ സൈനസുകളും കണ്ണുകളുടെയും ഫ്രോണ്ടൽ എത്മോയിഡ് സ്ഫീനോയിഡ് സൈനസുകൾ തലച്ചോറിൻ്റെയും വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ സൈനസിലെ രോഗങ്ങൾ ഇവയിലേക്ക് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കാവുന്നതും അതീവ ഗുരുതരമായ ഭവിഷ്യത്തുകൾക്ക് കാരണമാകാനും സാധ്യതയുണ്ട്. ഇനി സൈനസൈറ്റിസ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കാം. സാധാരണ ജലദോഷം ഉണ്ടാക്കുന്ന വൈറസുകളായ റൈനോ വൈറസ്, അഡിനോ വൈറസ്, കോക്സാക്കി വൈറസ്, എക്കോ വൈറസ് എന്നിവ തന്നെയാണ് സൈനസൈറ്റിസിൻ്റെയും പ്രധാന കാരണം. മൂക്കിലെ ശ്ലേഷ്മ സ്തരത്തിൻ്റെ തുടർച്ചയാണ് സൈനസിലേതും. അതിനാൽ തന്നെ മൂക്കിലെ അണുബാധ വളരെ പെട്ടെന്ന് തന്നെ സൈനസിനെയും ബാധിക്കുന്നു. ഇപ്രകാരം ഉണ്ടായ വൈറൽ സൈനസൈറ്റിസിന് മുകളിൽ ബാക്ടീരിയകൾ വളരെ പെട്ടെന്ന് കടന്നുകൂടി സ്ഥാനമുറപ്പിക്കുന്നു. മൂക്കള മഞ്ഞ നിറമാകുന്നു. സ്ഥിരം അഴുക്ക് വെള്ളത്തിൽ നീന്തുന്നതും മുങ്ങാങ്കുഴിയിടുന്നതും മൂക്കിലേക്കും സൈനസിലേക്കും അണുബാധ എത്തുവാൻ കാരണമാകാറുണ്ട്. മുഖത്തുണ്ടാകുന്ന ആഴവേറിയ മുറിവുകളും എല്ലുപൊട്ടലുകളും അണുബാധയ്ക്ക് കാരണമാകാം. കേടുള്ള പല്ലുകളും സൈനസൈറ്റിസിന് കാരണമാകാറുണ്ട്, വിശേഷിച്ചും മാക്സിലറി സൈനസൈറ്റിസ്. മൂക്കിലുണ്ടാകുന്ന അടവുകൾ, അത് മുഴകൾ കൊണ്ടായാലും ക്യാൻസർ കൊണ്ടായാലും, സൈനസുകൾ മൂക്കിലേക്ക് തുറക്കുന്ന ദ്വാരങ്ങൾ അടയുന്നതിനും സൈനസൈറ്റിസിനും കാരണമാകാറുണ്ട്. മൂക്കിൻ്റെ പാലം വളവ്, മൂക്കിലെ അലർജി, അഡിനോയിഡ് ഗ്രന്ഥി വീക്കം, ജന്മന മൂക്കിലുണ്ടാകുന്ന ചില കുഴപ്പങ്ങൾ, കാർട്ടാജിനസ് സിൻഡ്രോം, സിസ്റ്റിക് ഫൈബ്രോസിസ്, പൊതുവെയുള്ള ആരോഗ്യക്കുറവ്, പ്രമേഹം, പുകവലി, രോഗപ്രതിരോധ ശേഷിക്കുറവ്, വായുമലിനീകരണം, അമിതമായ പുക, പൊടി എന്നിവയെല്ലാം സൈനസൈറ്റിസിന് കാരണമോ അതിൻ്റെ കാഠിന്യം കൂട്ടുന്നതിനോ കാരണമാകാറുണ്ട്. വിരളമായി പൂപ്പലുകളും സൈനസൈറ്റിസിന് കാരണമാകാറുണ്ട്. മണ്ണ്, മൃഗവിസർജ്യം, പക്ഷിവിസർജ്യം എന്നിവയുമായി ഇടപഴകുന്നവരിലും കർഷകരിലുമാണ് ഇത് കൂടുതലായി കാണുന്നത്. കോവിഡ് കാലത്ത് കണ്ടിരുന്ന ബ്ലാക്ക് ഫംഗസ് എന്ന് നമ്മൾ വിളിച്ചിരുന്ന മ്യൂക്കോർമൈക്കോസിസ് പൂപ്പൽ മൂലമുണ്ടാകുന്ന അതീവ ഗുരുതരമായ ഒരു രോഗമാണ്. സൈനസൈറ്റിസിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു, അക്യൂട്ടെന്നും ക്രോണിക് എന്നും. വളരെ ചെറിയ കാലം നീണ്ടു നിൽക്കുന്ന രോഗമാണ് അക്യൂട്ട് സൈനസൈറ്റിസ്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന രോഗമാണ് ക്രോണിക് സൈനസൈറ്റിസ്. ആദ്യമായി അക്യൂട്ട് സൈനസൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പനി, തലവേദന, മൂക്കൊലിപ്പ്, മൂക്കടവ് എന്നിവയാണ് എല്ലാ സൈനസൈറ്റിസുകളുടെയും പ്രധാന ലക്ഷണം. മണമറിയാൻ പ്രയാസമുണ്ടാകാം. മാക്സിലറി സൈനസൈറ്റിസിൽ തലവേദനയ്ക്കൊപ്പം ആ വശത്തെ കവിളിലും മേൽത്താടിയിലും പല്ലിലും വേദന കാണാം. ചിലപ്പോൾ, വിശേഷം കുട്ടികളിൽ, കവിളിലും കീഴ്കൺപോളകളിലും നീരും ചുവപ്പും ഉണ്ടാകാം. മൂക്കിൽ നിന്ന് കൊഴുത്ത മഞ്ഞ മൂക്കളെ ഉണ്ടാകും. ഫ്രോണ്ടൽ സൈനസിൽ തലവേദന നെറ്റിയിലായിരിക്കും. രാവിലെ ഉണർന്ന് കുറച്ചു കഴിയുമ്പോൾ തുടങ്ങുന്ന തലവേദന ഉച്ചയോടടുപ്പിച്ച് അതിൻ്റെ പാരമ്യത്തിലെത്തുകയും ഏതാണ്ട് 3 മണിയോടെ പൂർണ്ണമായി മാറുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ ഈ തലവേദനയെ ഓഫീസ് തലവേദന എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ നെറ്റിയിലും മേൽ കൺപോളയിലും നീരും കാണാം. മൂക്കളെ പലപ്പോഴും കുറവോ ചിലപ്പോൾ കാണാതെയും ഇരിക്കാം. എത്മോയിഡ് സൈനസൈറ്റിസിൽ മൂക്കിൻ്റെ പാലത്തിന്മേലോ കണ്ണിലോ വേദന കാണാം. സ്ഫീനോയിഡ് സൈനസൈറ്റിസിൽ നെറുകയിലോ തലയ്ക്ക് പുറകിലോ, വിരളമായി ചെവിക്ക് പുറകിലോ, കണ്ണിന് പുറകിലോ വേദന തോന്നാം. എല്ലാ സൈനസൈറ്റിസുകളിലും തൊണ്ടയിൽ കഫവും ഉണ്ടാകാറുണ്ട്. ഇനി ക്രോണിക് സൈനസൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം. ക്രോണിക് സൈനസൈറ്റിസ് 2 തരമുണ്ട്. മൂക്കിൽ പഴുപ്പ് മാത്രമുള്ളവയും പഴുപ്പിനോടൊപ്പം ദശ അല്ലെങ്കിൽ പോളിപ്പ് കൂടിയുള്ളവയും. ഇതിൽ ആദ്യത്തേതിൽ അക്യൂട്ട് സൈനസൈറ്റിസിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കുറഞ്ഞ തോതിൽ കാണാം. പനി കാണാറില്ല. ഏറ്റവും സാധാരണമായി കാണുന്നത് മൂക്കിൽ നിന്നുള്ള പഴുപ്പാണ്.
കേടായ പല്ലിൽ നിന്നുണ്ടാകുന്ന സൈനസൈറ്റിസിൽ ദുർഗന്ധവും ഉണ്ടാകും. മൂക്കടപ്പും മണമറിയാൻ പ്രയാസവും ഉണ്ടാകാം. പോളിപ്പുള്ള തരം സൈനസൈറ്റിസിൽ മൂക്കടപ്പായിരിക്കും പ്രധാന ലക്ഷണം. പഴുപ്പ്, മണമറിയാനുള്ള പ്രയാസം, തലയ്ക്ക് ഭാരം തുടങ്ങിയവയും ഉണ്ടാകും. ചില സൈനസൈറ്റിസുകളിൽ വളരെ കട്ടിയുള്ള, ചീറ്റിയാലും പുറത്തു കളയാൻ പ്രയാസമുള്ള മൂക്കള ഉണ്ടാകാറുണ്ട്. ചീറ്റുമ്പോൾ വെണ്ണ പോലെയോ തവിട്ട് നിറത്തിലുള്ളതോ ആയ ചെറു കഷ്ണങ്ങൾ പുറത്തേക്ക് പോയെന്നും ഇരിക്കും. സൈനസുകളും കണ്ണുകളും തലച്ചോറും തമ്മിലുള്ള സാമീപ്യം മുൻപ് സൂചിപ്പിച്ചിരുന്നതാണ്. കഠിനമായ സൈനസൈറ്റിസിൽ നിന്ന് ഇവയിലേക്ക് പഴുപ്പ് ബാധിക്കുകയും ഗുരുതരമായ ഭവിഷ്യത്തുകൾക്ക് കാരണമാകുകയും ചെയ്യാം. മ്യൂക്കോർമൈക്കോസിസ് എന്ന പൂപ്പൽ രോഗം ഉണ്ടാക്കുന്നത് ബ്രെഡും മറ്റും പഴകുമ്പോൾ അതിൽ കാണുന്ന അതേ കറുത്ത പൂപ്പൽ തന്നെയാണ്. ഈ പൂപ്പൽ നമുക്ക് ചുറ്റും യഥേഷ്ടമുണ്ട്, എന്നാൽ ഇത് നമ്മെ ആക്രമിക്കാറില്ല. പ്രമേഹം, വൃക്കരോഗം, കരൾ രോഗം, ക്യാൻസർ, HIV ബാധ തുടങ്ങി പ്രതിരോധശേഷി കുറഞ്ഞവരെയാണ് ഇത് ബാധിക്കുന്നത്. രോഗിയുമായി സമ്പർക്കം പുലർത്തുന്നത് കൊണ്ടോ രോഗിയെ പരിചരിക്കുന്നത് കൊണ്ടോ ഈ രോഗം പകരുന്നതല്ല. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് മേൽത്താടിയെയും കണ്ണിനെയും തലച്ചോറിനെയും ബാധിക്കുന്നു. ഇവയിലേക്കുള്ള രക്തഓട്ടം കുറഞ്ഞ് കറുത്ത നിറമായി ദ്രവിച്ച് നശിച്ചു പോകുന്നു. ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ രോഗി മരിക്കും. ചികിത്സ ലഭിച്ചാലും ഏകദേശം 40 മുതൽ 50% രോഗികളെ മാത്രമേ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. മറ്റ് പൂപ്പൽ രോഗങ്ങൾ ഇത്ര തന്നെ ഗുരുതരമല്ല. മൂക്കിൽ നിന്ന് പഴുപ്പായോ മൂക്കിനുള്ളിലോ അതിന് ചുറ്റുമോ ചെറു മുഴകളായോ ഇവ കാണപ്പെടാറുണ്ട്. ബയോപ്സി ടെസ്റ്റിലൂടെയും കൾച്ചർ ടെസ്റ്റിലൂടെയുമാണ് ഇവയുടെ രോഗനിർണയം. ഇനി സൈനസൈറ്റിസിൻ്റെ ചികിത്സ എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി അക്യൂട്ട് സൈനസൈറ്റിസിൻ്റെ ചികിത്സ നോക്കാം. എല്ലാ സൈനസൈറ്റിസുകൾക്കും ആൻറ്റിബയോട്ടിക് ആവശ്യമില്ല. മുൻ പറഞ്ഞ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്ക് നിർബന്ധമായി ആൻറ്റിബയോട്ടിക് ആവശ്യമാണ്. 10 ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്ന ലക്ഷണങ്ങൾ, വളരെ ചെറിയ കുട്ടികൾ, വളരെ ശക്തമായ ലക്ഷണങ്ങൾ, മുൻ പറഞ്ഞ ഗുരുതര ഭവിഷ്യത്തുകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ലക്ഷണങ്ങൾ എന്നിവയ്ക്കും ആൻറ്റിബയോട്ടിക് നിർബന്ധമാണ്. അല്ലെങ്കിൽ വേദന സംഹാരി മൂക്കിലെ നീര് കുറയ്ക്കുന്നതിനുള്ള മരുന്നുകളും മതിയാകും. ആവി വലിക്കുന്നത് കഫം നേർപ്പിക്കുന്നതിനും ചീറ്റ് കളയുന്നത് സുഗമമാക്കാനും സഹായിക്കും. മൂക്ക് ചീറ്റുമ്പോൾ ഒരു മൂക്ക് മാത്രം അടച്ച് ചീറ്റുക. 2 മൂക്കും അടച്ച് ശക്തിയായി ചീറ്റിയാൽ മൂക്കിലെ പഴുപ്പ് ചെവിയിലേക്ക് കടക്കാനും അവിടെ പഴുപ്പ് ബാധിക്കാനും സാധ്യതയുണ്ട്. ഈ ചികിത്സയിൽ കുറവ് കാണുന്നില്ലെങ്കിലോ രോഗം മൂർച്ഛിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. വളരെ വിരളമായി ശസ്ത്രക്രിയയിലൂടെ സൈനസിലെ പഴുപ്പ് നീക്കം ചെയ്യേണ്ടി വരുന്നതാണ്. ക്രോണിക് സൈനസൈറ്റിസിൻ്റെ ചികിത്സയും അക്യൂട്ട് സൈനസൈറ്റിസിൻ്റെ ചികിത്സ പോലെ മരുന്നുകളുമായി തുടങ്ങുന്നു. ആൻറ്റിബയോട്ടിക്കും മൂക്കിലടിക്കാനുള്ള സ്പ്രേയും നൽകുന്നു. പോളിപ്പുള്ളവർക്ക് സിറോയിഡ് മരുന്നുകളും നൽകാറുണ്ട്. കുറവ് കാണാത്തപ്പോൾ CT scan ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് ശേഷം ശസ്ത്രക്രിയ നിർദ്ദേശിക്കുന്നു. FES അഥവാ ഫംഗ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറിയാണ് ചെയ്യാറുള്ളത്. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങി മറ്റെല്ലാ രോഗങ്ങളും നിയന്ത്രണ വിധേയമാക്കിയ ശേഷമായിരിക്കും ശസ്ത്രക്രിയ നടത്തുന്നത്. മ്യൂക്കോർമൈക്കോസിസ് അടിയന്തര ചികിത്സ വേണ്ട ഒരു രോഗമാണ്. പൂപ്പലിനെതിരെയുള്ള മരുന്നുകളും ശസ്ത്രക്രിയയും വേണ്ടിവരും. ശസ്ത്രക്രിയയിലൂടെ രോഗബാധിതമായ എല്ലാ ഭാഗങ്ങളും നീക്കം ചെയ്യുക എന്നതാണ് പ്രധാന ചികിത്സ. ഇതിൽ മൂക്കിൻ്റെ ഭാഗങ്ങൾ, കണ്ണ്, മേൽത്താടി തുടങ്ങി തലച്ചോറിൻ്റെ ഭാഗങ്ങൾ വരെ ഉൾപ്പെടാം. എത്രയും പെട്ടെന്ന് ഈ ചികിത്സാവിധികൾ ആരംഭിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ചികിത്സ അമാന്തിക്കും തോറും അപകട സാധ്യത ക്രമാതീതമായി വർദ്ധിക്കുന്നതാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷവും മരുന്ന് ചികിത്സ ആഴ്ചകളോളം തുടരേണ്ടി വരും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്ന് നിർത്തുവാൻ പാടുള്ളൂ. ഇതോടൊപ്പം പ്രമേഹവും മറ്റ് രോഗങ്ങളും കൃത്യമായി നിയന്ത്രിക്കേണ്ടതാണ്. രോഗം പൂർണ്ണമായി മാറിയ ശേഷം ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത ഭാഗങ്ങൾ ശരിയാക്കുന്നതിനായി പ്ലാസ്റ്റിക് സർജറിയും വേണ്ടി വന്നേക്കും. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോളിപ്പ് ഉൾപ്പെടെയുള്ള സൈനസൈറ്റിസ് പ്രാഥമികമായും മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കേണ്ട ഒരു രോഗമാണെന്നും മരുന്നുകൾ കൊണ്ട് മാറാത്തവയ്ക്ക് മാത്രമേ ശസ്ത്രക്രിയ വേണ്ടി വരാറുള്ളൂ എന്നതാണ്. മറ്റൊരു കാര്യം, ശസ്ത്രക്രിയയോളം തന്നെ പ്രധാനമാണ് ശസ്ത്രക്രിയാനന്തര ചികിത്സാമുറകൾ. മൂക്ക് ഉപ്പുലായനി കൊണ്ട് ദിവസവും പല പ്രാവശ്യം കഴുകുന്നത് വളരെ പ്രധാനമാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉണ്ടാകുന്ന രക്തക്കട്ടകൾ, പൊറ്റകൾ, പഴുപ്പ് എന്നിവ കഴുകിക്കളയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം മൂക്കിലടിക്കാൻ സ്പ്രേയും ഉണ്ടാകും. ഇടയ്ക്കിടെ എൻഡോസ്കോപ്പിയും ആവശ്യമായി വരും. ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് മാത്രമേ മരുന്ന് നിർത്തുവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ രോഗം വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുവാനുള്ള സാധ്യത ഏറെയാണ്. മറ്റ് ശസ്ത്രക്രിയകളെ പോലെ തന്നെ ഈ ശസ്ത്രക്രിയയ്ക്കും അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് ഡോക്ടർ ഇത് വിശദമായി ചർച്ച ചെയ്യുന്നതാണ്. അവസാനമായി പറയാനുള്ളത്, എല്ലാ തലവേദനയും സൈനസൈറ്റിസ് മൂലമാണെന്നുള്ള തെറ്റിദ്ധാരണ മാറ്റേണ്ടതാണ്. സൈനസൈറ്റിസ് ഒരു സാധാരണ രോഗമാണെങ്കിലും നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. ശരിയായ ചികിത്സ ശരിയായ സമയത്ത് നൽകുകയാണെങ്കിൽ പൂർണ്ണമായും ഭേദമാക്കാവുന്ന ഒരു രോഗമാണ് സൈനസൈറ്റിസ്. സൈനസൈറ്റിസ് കാരണങ്ങളും പരിഹാരമാർഗങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുജിത് റോയ് BR സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ശകാ